Fine. പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ മെറി ക്രിസ്മസ്. എന്റെയും നമ്മുടെ മനോരമയിൽ മഴവിൽ മനോരമയിലെ എല്ലാ ക്രൂ മെമ്പേഴ്സിന്റെയും ഭാഗത്തു നിന്ന് ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇവിടെ ഒരാൾ കടന്ന് ഇങ്ങനെ ഓ എന്നെ വിളിക്കുക എന്ന് പറഞ്ഞോണ്ടിരിക്കുക. പിള്ളേരും നാട്ടുകാരും പ്രേക്ഷകരും ഒന്നടങ്കം കണ്ണും തള്ളി ഇരിക്കുക. എന്റെ റീമി ഇതാരായി ഈ ഫ്ലോറിൽ കടന്ന് ഇങ്ങനെ പാറി പറക്കുന്നതെന്ന്. ഒന്നാമത് നമ്മൾ സ്ഥിരം കാണുന്നത് നമ്മുടെ സെറ്റിൽ നിന്ന് പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടി വിമാനത്തിന് ഇഷ്ടംപോലെ പറക്കാനും പറ്റും. ഇതിനെപ്പറ്റി പറയാന് ഇന്ത്യയിലെ തന്നെ ബ്ലിംസ് എന്ന് പറഞ്ഞൊരു എയർഷിപ്പാണ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഷോയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എയർഷിപ്പ് അവതരിപ്പിക്കുന്നത്. കൊടുക്കൊരു ഉഗ്രം കൈയടി ബ്ലിംസ്. പോവാണോ? അയ്യോടാ പോയി കേട്ടോ, ഒരു വാക്ക് പോലും പറയാണ്ട് പോയി. ഇനി ഇപ്പൊ 2016 നമ്മൾ പ്രവേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ മിക്ക പൈസക്കാരുടെയും വീട്ടില് ഒരു കൊച്ചു വിമാനം ഉണ്ടാവും. എന്നിട്ട് എന്ത് വേണ്ടി അവസാനം നമ്മള് എയർപോർട്ടിലൊന്നും പോയി കയറണ്ട, ഇതേപോലെ നേരെ കാലെടുത്തുക, എന്നെ നേരെ തിരുവനന്തപുരത്ത് വിടും എന്ന് പറയുമ്പോഴത്തേക്കും പൈലറ്റ് ഉണ്ടാവും സ്ഥിരം വീട്ടിൽ, സെക്യൂരിറ്റി സെർവന്റ് എന്നൊക്കെ പറഞ്ഞപോലെ സ്ഥിരമായിട്ട് ആ വീട്ടുകാർക്ക് ഒരു പൈലറ്റ് ഉണ്ടാവും. നടക്കുന്ന കാര്യമായിട്ടൊക്കെ എനിക്കൊന്ന് 5 വേണ്ട, ഒരു 10 വർഷത്തിന് ശേഷം മിക്കവാറെങ്കിലൊക്കെ ഉണ്ടാവും. അതിന്റെയൊക്കെ ഒരു ഇത് കാണിക്കുന്നതിന് ഒരു ലക്ഷണമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇങ്ങനെ പറക്കുന്ന ഒരു വിമാനമൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ബ്ലിംസിന് നല്ലൊരു കൈയടി കൊടുക്കുക. ചേച്ചിക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മ ഉമ്മയാണോ? പിന്നെ എന്താണ്, ചോക്ലേറ്റ് ആണോ? ഓടിവാ ഓടിവാ. താങ്ക് യു താങ്ക് യു. ഒരു സമ്മാനവും ചെറുതല്ല,
കഴിഞ്ഞ ദിവസം ചിലർ കിളികളെ കൊണ്ടുവന്നു, ചോക്ലേറ്റ് കൊണ്ടുവന്നു, ബലൂൺ കൊണ്ടുവരുന്നു. അതൊക്കെ ഞാൻ ചിലപ്പോൾ പറയും, അയ്യോ എനിക്കത് അങ്ങനെ ചുമ്മാ പറയുന്നതല്ല, പക്ഷെ ഞാൻ എന്നും നിങ്ങൾ തരുന്ന ഈ കൊച്ചു തന്നെ, ഈ പൂവിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ മോള് തന്നെ പറ, ഞാൻ തന്നെ റിം ചേച്ചിക്ക് വേണ്ടി എൻ്റെ കൈ കൊണ്ടുണ്ട്. ഇതൊരിക്കലും ആ കൊച്ചു കടയിൽ നിന്ന് മേടിച്ചതല്ല. ആ കൊച്ചിന്റെ ഈ മോളുടെ പേരെന്താ? അപർണ. അപർണ മോളുടെ കൈ, അപർണ മരിയ മോളുടെ കൈ കൊണ്ടുണ്ടാക്കിയതാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്ലവർ വൈസ് കൊടുക്കുക. നല്ലൊരു കൈയടി. ദൈവം ഓരോരുത്തരെ സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ കഴിവ് കൊണ്ട്, അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കഴിവിനെ കൊണ്ട് കണ്ട് അയ്യോ അവർക്ക് അങ്ങനെയൊക്കെ കിട്ടില്ല, ഇങ്ങനെ കിട്ടില്ല, അവർ പാടുന്നല്ലോ, ഡാൻസ് ചെയ്യുന്നല്ലോ, അഭിനയിക്കുന്നല്ലോ ഒന്നും വിചാരിക്കണ്ട. ഈ മോള് ഈ ഒരു കഴിവ് വെച്ചിട്ട് മോള് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ എവിടെ എത്ര രീതിയിൽ മോൾക്ക് വളരുവാൻ സാധിക്കും. തീർച്ചയായിട്ടും മോൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഇത് എൻ്റെ വീട്ടിൽ കൊണ്ട് ഞാൻ വെച്ചിരിക്കും കേട്ടോ. ചേച്ചിക്ക് ചേച്ചി ഫ്ലവർ പോലെ തന്നെ ജീവിതകാലം മുഴുവൻ എവർ ഫ്രഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഞാനിത് തന്നത്. ഒത്തിരി സന്തോഷം മോളെ. അപ്പൊ എനിക്കൊരു മോക്കൊരു സമ്മാനം ഞാൻ അങ്ങോട്ട് തരാം. ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകട്ടെ? അതെ, ആദ്യമായിട്ട് ഉണ്ടാക്കിയ സമ്മാനം മോളുടെ വീട്ടിൽ വെക്കണമെന്നുണ്ടോ? ഇല്ല, ഞാൻ കൊണ്ടുപോകും. അപ്പൊ മോക്ക് എന്തെങ്കിലും ഒരു സമ്മാനം ഞാൻ തരുന്നുണ്ട് കേട്ടോ. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം ചോക്ലേറ്റ് ആണ്, കാരണം ഈ സമയത്തേ തിന്നാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ട് നമുക്ക് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കയറി ഒരു 30 വയസ്സിന് മേലെ തിന്നാൻ പറ്റുന്ന എല്ലാം തിന്നു. ഇന്ന് അങ്ങനെയൊന്നും ഇല്ല, പറയുന്നില്ല. എന്നാലും ഒരു 15 വയസ്സ് വരെ നിങ്ങൾക്ക് ഗ്യാരണ്ടി വേറെ അസുഖമൊന്നും വരത്തില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞുമാവകൾക്ക് എല്ലാം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ കൊടുത്തോളൂ. അവിടെ എല്ലാവരും നോക്കിയിരിപ്പുണ്ട്. അവർ ലേഡി സ്കൂളിലെ പിള്ളേരും ടീച്ചേഴ്സും ഒക്കെയാണ് ഇരിക്കുന്നത്. എപ്പോ കാണുമ്പോഴും എവർ എനർജറ്റിക് ആൻഡ് സോ ട്രാൻസ്പെറന്റ് ആൻഡ് സിമ്പിൾ. ട്രാൻസ്പെറന്റ് ആണോ? യെസ്, ഐ മീൻ യുവർ പേഴ്സണാലിറ്റി. സോ വി ലവ് യു. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ദിസ് എനർജറ്റിക് അപ്പിയറൻസ്? ഞാൻ പണ്ടൊക്കെ ബൂസ്റ്റ്, മാൾട്ടോവ, ബോൺവിറ്റ ഒക്കെ ആയിരുന്നു കഴിക്കുന്നത്. ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന എൻഷുർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, പീഡിയഷുർ. എൻഷുർ, എൻഷുർ ഞാൻ ഡെയിലി കഴിക്കാറുണ്ട് സിസ്റ്റർ. ചിലപ്പോ അതായിരിക്കും. അതാണോ? ഇല്ല, അത് തപാശ രീതി പറഞ്ഞാ. നിഷ്കളങ്കത നിലനിർത്താനായിട്ടുള്ള അതിന്റെ ഒരു രഹസ്യം എന്താണ്? ഒന്നുമില്ല, എന്റെ അമ്മ മമ്മിയെ പരിചയപ്പെട്ട് കഴിഞ്ഞാ എന്നെക്കാളും ഒരു വികൃതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ, അല്ലാണ്ട് ദൈവം ഓരോരുത്തരെ സൃഷ്ടിച്ചേക്കുന്ന അല്ലേ. അങ്ങനെ രീതിയിൽ എന്നെ സൃഷ്ടിച്ചു പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സിസ്റ്റർ? ഒരു കുഴപ്പമില്ല. ഐ ലവ് യു ഫോർ ദാറ്റ്, ഫോർ ദാറ്റ് സിംപ്ലിസിറ്റി സിസ്റ്റർ. താങ്ക് യു. ആൻഡ് ഓൾസോ ഒരു കുട്ടിത്തം, എപ്പോഴും ഒരു കുട്ടിത്തം കാണാൻ സാധിക്കും. അത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പ്രോഗ്രാമിന് വന്നത്. ഒത്തിരി സന്തോഷം സിസ്റ്ററെ. സിസ്റ്റർ എന്താ പറയാ, എല്ലാവരും ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ തീർച്ചയായിട്ടും ഉള്ള പാർട്ടിസിപ്പേഷൻ, ചിരി, കയ്യടി, തമാശ എല്ലാം ഈ ഫ്ലോറിൽ വേണം കേട്ടോ. കുഞ്ഞു പിള്ളേരാണ്, പെട്ടെന്ന് മടുക്കും. എന്നാലും എപ്പോഴും നല്ല ചിരിച്ച് കളിച്ച് മിടുക്കും. നല്ലതായിട്ട് എല്ലാവരും കൂടെ ഒന്ന് കൈയടിച്ച്, നല്ല ചിരിച്ചോണ്ട്, ഉറക്കെ ചിരിച്ചോണ്ട്. അത് മതി. റിമി ചേച്ചി, ഞങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ഒരു കോമഡി പറയാമോ? അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ, ഒരു ബാർബർ ഷോപ്പ് ചെന്നപ്പോൾ കട്ടിക്ക് ഷേവിക്കാതെ, അത് മതിയോ? കട്ടിങ് ആണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബാർബർ എന്ത് പറഞ്ഞു? ഏറ്റവും ഇഷ്ടമുള്ള ക്രിസ്മസ് അതേതാണ്? അത് ഞങ്ങളോട് ഒന്ന് പങ്കുവെക്കാമോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിസ്മസ് ഈ ക്രിസ്മസ് തന്നെയാ. കാരണം എൻ്റെ അനിയൻ്റെയും അനിയത്തിയുടെയും കല്യാണം ഈ വർഷം കഴിഞ്ഞു. അപ്പം അതിൻ്റെ അതാണല്ലോ ഏറ്റവും വലിയൊരു സന്തോഷമാണല്ലോ. ഒരു ചേച്ചി എന്ന നിലയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്വം തന്നെയായിരുന്നു അവരുടെ ഒരു കല്യാണം എന്ന് പറയുന്നത്. അപ്പം രണ്ടുപേരും കൂടെ നമ്മുടെ വീട്ടിലോട്ട് വന്നു, നമ്മുടെ കുടുംബത്തിലോട്ട് വന്നു. അപ്പം ഈ ക്രിസ്മസ് പുതുതായിട്ട് വന്ന കല്യാണ പെണ്ണിനും കല്യാണ ചെറുക്കനും രാജു, മുക്ത, ഇവർ രണ്ടുപേരും കൂടെ ഫാമിലിയിലോട്ട് വന്നു. അപ്പോൾ ഒന്നിച്ചുള്ള ഒരു ക്രിസ്മസ് ഒരു വളരെ പ്രത്യേകതകളുള്ള ഒരു ക്രിസ്മസാണ്. കഴിഞ്ഞ വർഷം പപ്പായുടെ മരണം കാരണം നമുക്ക് ക്രിസ്മസ് ഇല്ലായിരുന്നു. പക്ഷേ ഈ വർഷം കണ്ടോ, പപ്പായുടെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് നല്ലൊരു ക്രിസ്മസ് ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റി. റിമി ചേച്ചി, ഞങ്ങൾ റിമി ചേച്ചിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് തരാൻ പോവാണ്. അതല്ല, അത് വേറൊരു ഗിഫ്റ്റ്. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലേവിൽ, മഞ്ഞു പെയ്യുന്ന മലർമടക്കിൽ. മധുര മനോഹര ഗാനം മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും. മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്ത് നല്ലൊരു ക്രിസ്മസ് എപ്പിസോഡിന് തുടക്കം കുറിക്കാൻ സാധിച്ചു. ആ കുഞ്ഞു പിള്ളേർ ആ ക്രിസ്മസ് പാപ്പയുടെ അല്ലെങ്കിൽ ആ ചുവപ്പും വെള്ളയും ആ കളർ കോമ്പിനേഷൻ തൊപ്പിയൊക്കെ ഇട്ട് അത് ചിലർ ഈശോയായിട്ടും മാതാവായിട്ടും ഉണ്ണീശോയായിട്ടൊക്കെ ഇരിക്കുന്നു. ഇതിനപ്പുറം ഒരു ഓഡിയൻസിനെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അവർ ലേഡി സ്കൂളിന് വേണ്ടി ഒരു സ്പെഷ്യൽ കൈയടി. താങ്ക് യു സോ മച്ച് കേട്ടോ. മോൾ നന്നായിട്ട് പാട്ട് പാടി, എല്ലാവരും കൂടെ ചേർന്ന് വളരെ രസകരമായിട്ട് ഒന്നിച്ച് പാടി. അപ്പോൾ ഇനി നിങ്ങൾ ആകാംക്ഷ ഭരിതരെ കാത്തിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ആരാണെന്ന് അല്ലേ,
എന്തായാലും ക്രിസ്മസ് ദിനം ഒക്കെ ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതിനെ ആപ്റ്റായ കുറച്ച് അതിഥികളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു അന്തരീക്ഷത്തിനും ഈ ഒരു സമയത്തും സന്ദർഭത്തിലും ആ വേളയിൽ ഈ സന്ദർഭത്തിൽ നമുക്ക് പാടാൻ പറ്റിയ കുറെ പാട്ടുകളൊക്കെ ആയിട്ടാണ് ഈ ഗസ്റ്റുകൾ വരുന്നത്. എന്തിന് പാട്ടുകാർ തന്നെയായിരിക്കും ഒരു ക്രിസ്മസ് രാവിന് ഏറ്റവും രസകരമാക്കാൻ പറ്റിയ ഗസ്റ്റുകൾ. അപ്പം മലയാള സിനിമയിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ, ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിംഗേഴ്സ് അടക്കം ഇതാ ഇന്ന് ഈ ഷോയിൽ ക്രിസ്മസ് എപ്പിസോഡിൽ നമ്മുടെ ഗസ്റ്റുകളായിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആരെ വിളിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, മലയാള സിനിമയിലും ഡിവോഷൽ ഗാനരംഗത്തും ഏകദേശം 25 വർഷം, പ്രത്യേകിച്ച് ഡിവോഷൽ ഗാനരംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു ഈ ഗായകൻ. എൻ്റെയും അടുപ്പമുള്ള സ്നേഹമുള്ള ഒരു സുഹൃത്തു കൂടിയായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ഈ ഗായകൻ്റെ പാട്ടുകൾ അത്രത്തോളം നമ്മുടെ വണ്ടിയിലോ കാറിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ ഒരു ദിവസം പ്ലേ ചെയ്യാണ്ട് നമ്മൾ ഇരിക്കത്തില്ല. അത്രയും നമുക്ക് സുപരിചിതനാണ് ഈ ഗായകൻ. ശബ്ദവും മുഖവും എല്ലാം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം, ബിജു നാരായണൻ. ബിജു ചേട്ടൻ ഇതിനു മുമ്പ് ഒരു സ്വാതന്ത്ര്യ ദിനത്തിലാണ് വന്നത്, സ്പെഷ്യൽ എപ്പിസോഡുകൾ മാത്രം നോക്കി വരുന്ന ആളാണ് ബിജു ചേട്ടൻ. എന്താ ബിജുന്റെ വൈറ്റ് ആൻഡ് വൈറ്റ്, നമ്മുടെ ഓഡിയൻസും ഞാനും ഒക്കെ റെഡായിട്ട് നല്ല നല്ല മാച്ചിങ് ക്രിസ്മസിന് അറിഞ്ഞ് ഡ്രസ് ചെയ്ത് വന്നിരിക്കുന്നു. ഡ്രസ് വൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ തന്നെ ചേട്ടൻ എപ്പോഴും ഓണത്തിന് പോലും വൈറ്റ് ഇടുന്ന ആളായിരുന്നു. ബിജുന്റെ ഫേവറേറ്റ് കളർ വൈറ്റാ, നിറമുള്ള ഷർട്ട് പോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സും അതുപോലെ വ്യത്യാസം. അപ്പൊ വിശേഷ വിശേഷൻ ഇന്ന് വന്നിരിക്കുന്നതിന്റെ ക്രിസ്മസ് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് മാത്രമല്ല, അത് മാത്രമല്ല വിശേഷം, ഈശോ എന്നൊരു ആൽബം ഇപ്പൊ ക്രിസ്ത്യൻ ഡിവോഷൻ ഇപ്പൊ പറഞ്ഞല്ലോ 25 വർഷത്തിന് മേലെയായിട്ട് ഏകദേശം 5000 മേലെ, അദ്ദേഹത്തിന് എണ്ണം ഒന്നും ഇല്ല, എന്നാലും ഞാൻ ചോദിച്ചപ്പോ ഞാൻ തന്നെ കണ്ടെത്തിയത് 10000 ഉണ്ട്. എന്തായാലും എണ്ണിയിരുന്നെങ്കിൽ 10000 ഉണ്ടായിരുന്നു. ഞാൻ എണ്ണം ഒന്നിനും വയ്ക്കാറില്ല, സിനിമയാണെങ്കിലും ആൽബം ആണെങ്കിലും ചെയ്ത പ്രോഗ്രാംസ് ആണെങ്കിലും നാടകമാണെങ്കിലും നമ്മൾ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ഏത് മേഖല വർക്ക് ചെയ്യുന്നുണ്ട് ഒന്നിനും എണ്ണം വയ്ക്കാറില്ല. എണ്ണം വച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു പോകുന്നതിലും പേടിച്ചിട്ടല്ല, പക്ഷെ എന്തോ അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് അതെ. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു വേറൊരു വ്യക്തി കൂടെ വിളിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം നിങ്ങൾ മാത്രം വിചാരിച്ച ഇങ്ങനെ ഒരു പാട്ട് ഉണ്ടാവില്ല, അതിനുവേണ്ടി പൈസ ഇറക്കാനും ഓടി നടക്കാനും ഫ്ലെക്സ് അടിക്കാനും അങ്ങനെ ഒരുപാട് ഈ ഒരുപാട് ക്രിസ്ത്യൻ ഈ ഇദ്ദേഹത്തെ പറ്റി വന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ജിനോ കുന്നുംപുറത്ത്. ജിനോ കുന്നുംപുറത്തിനെ പറ്റി എല്ലാവർക്കും അറിയത്തില്ലെന്നാണ് എൻ്റെ ധാരണ, പക്ഷെ എല്ലാവർക്കും അറിയാം. കാരണം ക്രിസ്ത്യൻ ഡിവോഷനിലെ CD കാസറ്റ് ഒക്കെ ഇദ്ദേഹത്തിന്റെ ഒരു 50 എത്രാമത്തെ ആയി, 101 കാസറ്റുകൾ ഇദ്ദേഹം സ്വന്തമായിട്ട് ഇറക്കി. 15 വർഷമായി ഈ ഫീൽഡിൽ വന്നിട്ട്, പക്ഷെ ജനിച്ചിട്ട് 16 വർഷമായിട്ടുള്ളോ, കണ്ടാ തോന്നുന്നല്ലോ. ഞാൻ ആദ്യം ഒരു 15 മുമ്പാണ് തൊടുപുഴ നമ്മുടെ വീട്ടില് പലയിലെ വീട്ടിൽ വരുന്ന ജിനോ ഒരു ആൽബത്തിന് അല്ലെ പാടാൻ വേണ്ടി വന്നത്. ജിനോനെ ഞാൻ പറഞ്ഞാൽ ഒരുപാട് വർഷമായിട്ടുള്ള ബന്ധമാണ്. ജിനോന്റെ ഫസ്റ്റ് ആൽബം മുതൽ 101-ൽ 92 മേലെ ആൽബം പാടി, അറിയാലോ ബന്ധം. അപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ജിനുവിനെ കാണുന്ന പോലെ തന്നെയാണ് ഇപ്പൊ ഇപ്പൊ ഈശോ എന്നുള്ള ആൽബത്തിലും അല്ലെങ്കിൽ ഇപ്പൊ കാണുമ്പോഴൊക്കെ ഒരു വ്യത്യാസമല്ല. ബീച്ചറിനൊക്കെ അനുകരിക്കുന്ന ആളാണ്, ബീച്ചറിനെ കഴിക്കുന്ന ഫുഡൊക്കെ ചോദിച്ച് കഴിക്കാറുണ്ട്. അപ്പൊ ജിനോടെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇറങ്ങി, എനിക്ക് ജിനോടെ രണ്ട് ആൽബത്തിൽ പാടാൻ പറ്റി, അത് രണ്ടും ഗോഡ് എം ജയേന്ദ്രൻ സാറിന്റെ മ്യൂസിക്കിൽ ഒരു പാട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ സന്തോഷം, അതൊരു വലിയ സന്തോഷം. പിന്നെ വേറെ സന്തോഷം ജോൺസൺ മാഷിന്റെ ഒരു നല്ലൊരു പാട്ട് പാടുവാൻ സാധിച്ചിരുന്നു. അപ്പൊ ഇപ്പൊ ജിനോടെ ഏറ്റവും പുതിയ ഗോഡ് എന്ന ആൽബത്തില്, സോറി, ഇപ്പൊ ജിനോടെ ഏറ്റവും പുതിയ ഈശോ എന്ന ആൽബത്തിലെ ഒരു പാട്ട് നമുക്ക് പാടിയില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ആ ഈശോ എന്ന ആൽബത്തിലെ എല്ലാ സിംഗേഴ്സിനെ നമ്മൾ ഇവിടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ വിശേഷ അതിന്റെ ഒരു രണ്ടുപേര്, തീർച്ചയായിട്ടും നല്ലൊരു സോങ് ആണ് ആസ് യൂഷ്വൽ പാടാൻ പറ്റിയത്. എന്റെ വരികള് മനോജ് ഇലവുങ്കൽ, മ്യൂസിക് നെൽസൺ പീറ്റർ ആണ് പ്രൊഡ്യൂസർ. അതിന് പറയേണ്ട കാര്യമില്ലല്ലോ, കാണിച്ചാൽ മതിയല്ലോ. നിൻവിരലാൽ ഒന്ന് തൊടാൻ
സ്വാഗതം ചെയ്യുന്നു ബിജു നാരായണൻ. അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്ന, എന്നാൽ ഒരുപാട് ദേവരാജൻ മാസ്റ്ററിന്റെ സമയം തൊട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ആ ഒരു ഇത് തൊട്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ രതി നിർവേദം, ചെമ്പക പൂകാട്ടിലെ നിലാവേ നിലാവേ കനൽ എന്ന സിനിമ തുടങ്ങി ഒരു നൂറിലധികം സിനിമാ പാട്ടുകൾ, ഹിറ്റ് പാട്ടുകൾ പാടിക്കൊണ്ട് മലയാള സിനിമയിലെ ഒരു മനോഹരമായ ശബ്ദത്തിലൂടെ സുദീപ് കുമാർ. വളരെ സന്തോഷത്തിലാണ് എന്തായാലും ഈശോ എന്ന ഒരു ആൽബത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത്. കാരണം പിന്നെ നമ്മൾ കംപ്ലീറ്റ് ജിനോ ക്രിസ്ത്യൻ ഡിവോഷനിലാക്കുമ്പോഴത്തേക്കും ആ പാട്ടുകൾ പാടുമ്പോൾ കാര്യം പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. എന്നാൽ പോലും ചിലവർക്ക് ഇനി അല്ലെ ഒരു സിനിമ പാട്ടൊക്കെ കേൾക്കാം, കാരണം ഫുൾ ഈശോ പാട്ട് മാത്രം കേൾക്കണ്ട. സിസ്റ്റേഴ്സ് തന്നെ പറയുന്നു വേണ്ട വേണ്ട എന്ന്. ആ എന്താ ഓ എന്നും ഈശോ പാട്ട് കേൾക്കുന്നല്ലേ റീമി, ഞങ്ങൾ സിനിമാ പാട്ട് കേൾക്കാനാ വന്നേക്കുന്നെന്നോ? അങ്ങനെയല്ലേ, നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് മിക്സ് ചെയ്ത് സിസ്റ്റർ ഇടാം കേട്ടോ. സിസ്റ്റർ പോലും അങ്ങനെ പറയാ. അപ്പൊ ഒരു സിനിമാ പാട്ട് പാടിക്കും, സിനിമാ പാട്ടാണ് എന്ന ഈശോയുടെ പാട്ടാണ്, അങ്ങനെ ഒരു കോംപ്രമൈസ്. അതൊരു നല്ല ഐഡിയ, സിനിമാ പാട്ടാണ് എന്ന ഈ സുദീപേട്ടനുണ്ടല്ലോ നമ്മൾ കാണുന്ന പോലെ അല്ല ഭയങ്കര, അത് സാധാരണ എല്ലാവരും കാണുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് സുദീപേട്ടനെ കൂൾ അടുത്തറിയാന്നവർക്കറിയാം. ഒരു അരമണിക്കൂർ കിട്ടുവാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കുറെ കഥകളും കോമഡികളും ഒക്കെ കൊണ്ട് കുത്തി നിറയ്ക്കും, പക്ഷെ അതിലോട്ടൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ പാട്ടിലോട്ട് പോവാ. ഈശോ എന്നുള്ള ആൽബത്തിൽ ഞാൻ പാടിയ പാട്ട് നല്ലൊരു പാട്ടാണ് നെൽസന്റെ മ്യൂസിക്കിൽ. ആ പാട്ട് ഇപ്പം വിരമി പറഞ്ഞുകൊണ്ട് നമുക്ക് പിന്നെ പാടാം. ഞാൻ അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ട ഒരു പാട്ട്, തീർച്ചയായിട്ടും അങ്ങനെ അതിപ്പോ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അത് ഞാനും വിജയും കൂടെയാണ് സിനിമയ്ക്ക് പാടിയിരിക്കുന്നത്, ഇപ്പൊ ഞാൻ തന്നെ പാടാം. അതെ, കുഴപ്പമില്ല, വിജയില്ലാത്ത സ്ഥിതിക്ക് ഒറ്റയ്ക്ക് പാടാൻ കുഴപ്പമൊന്നുമില്ല. ഇത് അത്രയ്ക്ക് ഫേമസ് ആയിട്ടൊരു പാട്ടാണ്, എല്ലാവർക്കും കൂടെ പാടാൻ പറ്റിയ പാട്ടാണ്. ജാതി മത ഭേദമന്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുമാണ്. റോമൻസ് എന്ന സിനിമയിലെ ബോബൻ സാമുവൽ അല്ലേ അദ്ദേഹത്തിന്റെ. ഓക്കെ, റെഡി. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടൊന്നോ ശാന പാടാ. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടൊന്നോ ശാന പാടാ. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം. ആത്മാവിൻ വാതിൽ തുറക്കാം, ആൾക്കാരയ്ക്കുള്ളിൽ സ്തുതിക്കാം, അനുതാപമുള്ളിൽ നിറയ്ക്കാം, അവിടേക്കതെല്ലാം കൊടുക്കാം. ദൈവത്തിന്റെ കുഞ്ഞാടി കൊടുത്ത് ജീവിതം കൊന്നുകേറാം. അടുത്തതായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഗായികയെ വിളിക്കാം. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്, ഒരുപാട് ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് ഈ കുട്ടി വരുന്നത്. നല്ല സിംഗറാണ്. എന്താ ഫസ്റ്റ് പാടിയ മാടമ്പി എന്നൊരു സിനിമയിലൂടെയാണ് ഈ കുട്ടി മലയാള സിനിമയിലോട്ട് കടന്നു വരുന്നത്. പിന്നെ അങ്ങോട്ട് ഒരുപാട് സിനിമകളിലൊക്കെ പാടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം രൂപ. ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് നമ്മൾ
എത്രയോ വർഷം മുമ്പ് 2007 രൂപ ശരിക്കും ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. അപ്പൊ എത്ര 8 വർഷം ശരിക്കും പറഞ്ഞ റിയാലിറ്റി ഷോയുടെ മാതാവ് എന്നൊക്കെ വിന്നറായ മാതാവാണ് ശരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ക്രിസ്മസ് എപ്പിസോഡിൽ മാതാവിന്റെ സ്ഥാനത്താണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രൂപന്. അപ്പൊ രൂപ ഉഗ്രൻ ഒരു സിംഗറാണ്, പക്ഷെ രൂപ ഇന്ന് എന്തോ ഡിഫറെന്റ് ആയിട്ട് എന്തോ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത്. റിമി പാട്ടിൽ നിന്ന് ഇത്തിരി മാറി എന്നെ വയലിനാണ് വയലിനിസ്റ്റ് ആയിട്ടാണ് ഈ ഷോ ആൽബത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അയ്യോ അങ്ങനെയാണോ? അപ്പൊ ഈ കുട്ടിക്ക് പാട്ട് കൊടുത്തിട്ടില്ലേ? പാടിയിട്ടുണ്ട്. ശരി, രൂപ പാടുന്ന എല്ലാവർക്കും അറിയാം, രൂപ വയലിനിസ്റ്റ് ആണെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ഉറുമി മുതൽ വായിക്കുന്നുണ്ട്. ഏതൊക്കെ ഏറ്റവും ഹിറ്റ് പാട്ടുകൾ? റിമിയുടെ ഒരു പാട്ടിലുണ്ട് ഞാൻ. ഏതാ? കുഞ്ചി കുഞ്ചി. ഓ ശരി, എനിക്ക് ഒരു ലേഡി വയലിനിസ്റ്റ്, അതൊരു ഗായിക, രൂപയാണ് ഇതൊക്കെ വായിച്ചെന്നുള്ള കാര്യം സത്യമായിട്ടും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് പോലും എനിക്ക് അറിയത്തില്ല. എന്നോട് ശരി. അപ്പൊ രൂപയുടെ ഇനിപ്പറിയാവുന്നവരൊക്കെ അറിഞ്ഞാണല്ലേ എല്ലാരും. അതിന് നന്ദി. ഇപ്പോ ഏറ്റവും കൂടുതൽ സിനിമകളിൽ പാടിക്കൊണ്ടിരിക്കുന്നു ഈ ഗായകൻ, പാടിയ പാട്ടുകളൊക്കെ തന്നെയും സൂപ്പർ ഹിറ്റ് ആണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നജീ മർഷാ. നജീം കൂടുതൽ സന്തോഷമാണ്, കാരണം ഈ ക്രിസ്മസ് നജീമിന്റെ ജീവിതത്തിൽ ഒരു ഒരു സുന്ദരി കുട്ടി നജീമിന് സമ്മാനിച്ചു. കല്യാണമൊക്കെ കഴിഞ്ഞതിന്റെ ഒരു പ്രത്യേക ഒരു തൊടുതുടുപ്പ് ആ മുഖത്ത് നമ്മൾ കാണുന്നു. ഒന്നാമത് ഒന്നും കൂടെ തൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ നജീമ ഈശോ എന്ന ഇഷ്ടംപോലെ ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടിക്കൊണ്ടിരിക്കുന്നു. ജിനോട് ഏറ്റവും പുതിയ ഈശോ എന്ന ആൽബത്തിൽ പാടി. ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്ന നജീമിന്റെ ക്രിസ്മസ് റിലീസായ 2 കൺട്രീസിലെ ഒരു പാട്ടാണ് കേൾക്കുന്നത്. ചെന്നത്തം കൂടാനായി വന്ന പൂമ്പാറ്റേ, കണ്ണാരം പൊത്തുമ്പോൾ നെഞ്ചൂരം നാണത്തിൽ, ചെന്തൂരച്ചപ്പേകും വെള്ളി വാൾത്തുമ്പിയേ. ഒരു കനവിൻ പൂന്തോണിയിൽ ചുമലുരുമ്മി നീങ്ങുന്നു നാം, മഴ നനഞ്ഞ മൂവന്തിയിൽ മനസ്സ് കൂടയാക്കുന്നു നാം. ഇന്നാരും മിണ്ടാതെ തെങ്ങോലത്തുമ്പത്ത് ചെന്നത്തം കൂടാനായി വന്ന പൂമ്പാറ്റ. ദിലീപേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രം, ക്രിസ്മസ് റിലീസ് ചിത്രം, തിയേറ്ററുകളിൽ ഭയങ്കര ഇതായിട്ട് റിപ്പോർട്ട് നേടിക്കൊണ്ട് പോയിക്കൊണ്ട്. ഈ പാട്ടും തീർച്ചയായിട്ടും ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ് പാട്ട് തന്നെ ആവട്ടെ. ഈശോയുടെ എല്ലാവിധ അനുഗ്രഹം, ഈശോ എന്ന ആൽബത്തിൽ പാടിയതിന്റെ എല്ലാവിധ അനുഗ്രഹവും മോനും മോന്റെ കുടുംബത്തിനും ഉണ്ടാവും കേട്ടോ. അടുത്തതായിട്ട് ഈശോ എന്ന ആൽബത്തിൽ പാടിയ മറ്റൊരു സുന്ദരി കുട്ടീനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് ക്രിസ്ത്യൻ ഡിവോഷനിൽ ഈ കുട്ടി പാടിയിട്ടുണ്ട്. ഈ കുട്ടി മത്സരിച്ച് തന്നെ പയറ്റി തെളിഞ്ഞ് തന്നെ ഇൻഡസ്ട്രിയിലോട്ട് വന്ന് മറ്റൊരു ഗായിക, വളരെ പാടുപെട്ട് കഷ്ടപ്പെട്ട് വിധികർത്താക്കളുടെ മുൻമുനയിൽ നിന്ന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള ജീവിതത്തിൽ ഈ കുട്ടി വിജയശ്രീ ലാളതയായിട്ട് വന്നിരിക്കുകയാണ്. പാലക്കാരിയാണ്, പാലയുടെ അഭിമാനമാണ് അഞ്ജു ജോസഫ്. ഇത് വെച്ചോളൂ കേട്ടോ, പോകുമ്പോ തന്നാ മതിയെ. അപ്പൊ അഞ്ജു ഇപ്പോൾ ഈശോ എന്ന ഈ ആൽബത്തിലെ പാട്ട് തന്നെയാണ് പാടാൻ പോകുന്നത്. ക്രിസ്മസ് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മളെല്ലാവരും, ലോകമെമ്പാടുമുള്ള മലയാളികൾ മാത്രമല്ല എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു ക്രിസ്ത്യൻ ഭക്തി ഗാനം കേൾക്കുന്നുണ്ട്. ഒരു വിരോധമുണ്ടോ? ആർക്കൊരു വിരോധമുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ പാട്ടിന് ഒരു ചെറിയ സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് ചേച്ചി.
കാരണം എന്ന് വെച്ചാൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ സന്തോഷം ഇല്ലാതെ കുറെ പേരുണ്ട്, കിഡ്സ്, നമ്മുടെ മക്കളെ ഉപേക്ഷിച്ചിട്ട് പോയ കുറെ അച്ഛനമ്മമാര്, ഓർഫൻസ് ആയിട്ടുള്ളവരൊക്കെ. എത്രയോ പേര്, അവര് മാത്രമല്ലേ, എത്ര 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 ഓരോരോ, എല്ലാവർക്കും സന്തോഷമാണോന്നില്ല, അവനവന്റെ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും. അപ്പൊ ക്രിസ്മസ് ഇല്ലാത്തവരെ വേണ്ടിയാണ് അഞ്ജു ഈ പാട്ട് പാടുന്നത്. നല്ലൊരു ചിന്തയാണ്. ശരി, ഓ സാഡ് സോങ് ആയ മാതാപിതാക്കളെ ഇങ്ങനെ കൊണ്ടുവിട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം. മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു 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 മെസ്സേജിൽ നൽകിക്കൊണ്ടാണ് ഈ പാട്ട് പാടുന്നത് അല്ലെ. നിന്നെ സ്നേഹിച്ചു സ്നേഹിച്ചു നീയാക്കിയ നിന്റെ മാതാപിതാക്കളെ പാട്ട് ജിനോ അല്ലെങ്കിൽ എന്റെ മ്യൂസിക് ഡയറക്ടർ ആഗ്രഹിച്ച അതേ ഫീലോട് കൂടി എന്ത് രസമായിട്ട് അഞ്ചു പാടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ബിശോട്ടൻ പാടിയ പാട്ടും ഈ രണ്ട് പാട്ടും നമ്മൾ കേട്ടപ്പോൾ തന്നെ ഈ ആൽബത്തിലെ പാട്ടുകളൊക്കെ തന്നെയും എത്ര രസകരമായിരിക്കും നമുക്ക് ഊഹിക്കാം. അത്രയും നല്ല ടാലന്റഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ് നെൽസൺ. ഇനി നമുക്കിത് വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഗസ്റ്റിനെ ഞാൻ വിളിക്കാൻ പോവുകയാണ്. ഈ ഗായികയുടെ പാട്ടാണ് ഇതിനോടകം തന്നെ ഈശോ എന്ന ഈ ആൽബത്തിലെ ഏകദേശം 1,200,000 മേലെയായി യൂട്യൂബ് അല്ലെങ്കിൽ ഇതിൽ ശ്രോത ലിസണേഴ്സിൽ അല്ലെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്രയും ലക്ഷം ആൾക്കാർ കണ്ടു കഴിഞ്ഞു, കേട്ട് കഴിഞ്ഞു. അപ്പോ ഈ ഗായിക ഒരു ചില്ലറക്കാരിയല്ല, ആരായിരിക്കും? ശ്രേയ ഘോഷാൽ, കെ എസ് ചിത്ര, സുജാ ചേച്ചി, പിന്നെ ആര് ആരെന്നുള്ളത് സ്നേഹപൂർവ്വം സാധ്യം. എല്ലാവർക്കും ഒരു ഞാനും ഈ ഗായികയെ കാണണം കാണണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാ. കാരണം അത്രത്തോളം ഈ ഗായികയുടെ പേര് ഇങ്ങനെ കേരളം മൊത്തം അലയടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞു വാവയാണ് ഈ ഗായിക, ഒരു ദുബായിക്കാരിയാണ് ഈ ഗായിക, അന്നക്കുട്ടി. എന്തായാലും ഈ എപ്പിസോഡ് വേറെ വലിയൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് അറിയാവോ, നമ്മള് 2012 1-3 തുടങ്ങുന്നത്, ഇപ്പൊ 2015 എത്തി. ഈ 2015 ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡ് ഇതാണ്. ഇനി 2015 വരാൻ മറ്റൊരു ഗസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോ അങ്ങനെ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. എന്തായാലും നല്ല നല്ല മനസ്സുള്ള നല്ല പാട്ടുകാരിലൂടെ തന്നെ എനിക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞാല് ഈ വർഷം നമ്മൾ തീർക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. അപ്പൊ അന്നക്കുട്ടിയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി കൊതിയായി, എല്ലാവർക്കും കൊതിയായി. അന്നക്കുട്ടി 3.5 വയസ്സിലാണ് പാട്ട് പാടുന്നത്. 3.5 വയസ്സ് എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് എഴുതാനും വായിക്കാനും അറിയത്തിണ്ടാവല്ലോ. ശരിയാ, കാണാതെ പഠിച്ച് പാടി, ഒരാഴ്ച കൊണ്ട് പഠിച്ചിട്ട് ആണ് സ്റ്റുഡിയോ. അത്രയും 4 വയസ്സായി. അത്രയും നല്ല മിടുക്കി. എന്തായാലും 3.5 വയസ്സിൽ ഒരു കൊച്ച് നഴ്സറി പോലും പോകുന്നതിന് മുമ്പായിട്ട് ഒരു ആൽബത്തിൽ പാടുക എന്ന് പറഞ്ഞ നിസാര കാര്യമല്ല. മോള് തന്നെ ആലോചിക്കോ, 3.5 വയസ്സായോ എനിക്ക്. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ മോളുടെ അച്ഛനാണ് നെൽസൺ, അദ്ദേഹത്തിന്റെ മോൾ ആ വെറുതെ അല്ല, വിട്ട് ഗുണം വത്ത് ഗുണം. പീറ്റർ ചേരാനൊരു ഇവർ ആരായിട്ട് വരും? അപ്പൊ മോളെ ഇപ്പൊ അന്നക്കുട്ടി ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഈശോ ഈശോയിലെ പാട്ടാണ് പാടാൻ പോകുന്നത്. ക്രിസ്മസ് ഇത് മോളുടെ കുറെ കൂട്ടുകാരികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഹായ് പറഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, പറ പറ മൈക്കോടെ. ഹായ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ ദൂരെ ദൂരെ എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ആ പാടിക്കാം. ദൂരെ ദൂരെ
കുഞ്ഞു പിള്ളേർ പാടുമ്പോ ഒരു രസമുണ്ട്, പക്ഷെ അത് ഇത്രയും കറക്റ്റ് ശ്രുതിയിലും താളത്തിലും ഒക്കെ അല്ലേ പാടുമ്പോൾ കേൾക്കാൻ പ്രത്യേക രസം. എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ സമയത്ത്. എല്ലാ വീടുകളും നക്ഷത്രം ഇടുന്നു. നിങ്ങൾ ആരൊക്കെ വീട്ടിൽ നക്ഷത്രം ഇട്ടുണ്ട് അത് എനിക്കറിയണം. ഇപ്രാവശ്യം ഇട്ടിട്ടില്ല, പക്ഷെ ഞാൻ പുൽക്കൂടും കോരിക്കയിട്ടുണ്ട്, നക്ഷത്രമൊക്കെ ഒരുപാട് മൂന്നാലഞ്ച് നക്ഷത്രം ഒക്കെ ഇട്ടിട്ടുണ്ട്. ജിനോ ഇട്ടോ എന്ന് ചോദിക്കില്ല, കാരണം ജിനോ അഞ്ചു ഇവരൊക്കെ ക്രിസ്ത്യൻസാ. ഇവര് ഓളുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മള് നക്ഷത്രം ഇട്ടു, ലൈറ്റ്സ് ഒക്കെ ഇട്ടു. എന്തെല്ലാം നല്ല കാര്യം. ശരി, എനിക്ക് അവിടുന്ന് നജീം ബിജു ചേട്ടനിൽ തുടങ്ങുകയാണ്. ബിജു ചേട്ടന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ക്രിസ്മസ് എവിടെയാണ് ആഘോഷിച്ചത്, ആരുടെ കൂടെയാണ് ആഘോഷിച്ചത്, പറയാൻ പറ്റുമെങ്കിൽ മാത്രം പറഞ്ഞു. അത്ര പറയാൻ പറ്റാത്ത രഹസ്യമൊന്നും ഇല്ല, പക്ഷെ അങ്ങനെയല്ല. എനിക്ക് എന്റെ ക്രിസ്മസ് ഓർമ്മകൾ എന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി വർഷം മുമ്പുള്ളതാണ്. ഈ ഫീൽഡിലൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ റാണത്തെ ഞാൻ ഒരുപാട് ചർച്ചകളിൽ കൊയർ ഇങ്ങനെ പാടിയിട്ടുണ്ട്. ഇവിടെ പച്ചാളത്ത്, ചാത്തിയാത്ത് പള്ളി, അങ്ങനെ ഒരുപാട് പള്ളികളില്. അപ്പോ അതേപോലെ തന്നെ എന്റെ പ്രിയ സുഹൃത്ത് ഹെക്ടറിന്റെ കൊയറിനാണ് കൂടുതൽ പാടിയിട്ടുള്ളത്. അപ്പോൾ ഹെക്ടർ ഒരുപാട് പാട്ടുകൾ അല്ലാതെയും കാസറ്റിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഓർമ്മകളാണ് എനിക്ക് എന്നും ക്രിസ്മസ് വരുമ്പോൾ നല്ല ഓർമ്മകളായിട്ട് മനസ്സിൽ കിടക്കുന്നത് അതൊക്കെ തന്നെയാണ്. അത് ഈവൺ ക്രിസ്മസ് ആണെങ്കിലും ന്യൂ ഇയറിനൊക്കെ സ്പെഷ്യൽ മാസത്തിനെല്ലാം പോയി പാടും. അല്ലാണ്ട് എവിടെയെങ്കിലും പുറത്ത് പോയ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്തത് പുറം രാജ്യങ്ങളിൽ പോയി? യു എസിൽ. അത് സാധാരണ എന്താ വെച്ചാൽ ശരിക്കും യു എസിൽ നമുക്ക് ഡിസംബർ സമയത്ത് അങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റാറില്ല, ഭയങ്കര സ്ലോ ടൈം ആണ്. അതെ. അപ്പൊ പക്ഷെ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റ പ്രോഗ്രാം ക്രിസ്മസ് പ്രോഗ്രാം ആയിട്ട് യു എസിൽ പോകാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പൊ എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒരുപാട് തവണ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്ത് സാധാരണ നമുക്ക് ഒരുപാട് തവണ അമേരിക്ക പോയത് കാര്യം പറയുമ്പോൾ ഒരു കാര്യം അറിയണം, ഇദ്ദേഹത്തിന് ഗ്രീൻ കാർഡ് ഇല്ലെന്നേ ഉള്ളൂ. ആഴ്ചയിൽ ആഴ്ചയിൽ ഫ്ലൈറ്റ് അവിടെ കൊച്ചിയിൽ ഉണ്ടെങ്കിൽ ഇദ്ദേഹം ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരിക്കും. കാരണം അമ്മാതിരി നമ്മള് വെറുതെ അങ്ങോട്ട് മാർക്കറ്റിൽ പോയി വരുന്ന പോലെയാണ്, അമേരിക്കയിൽ പോയി വരുന്ന ഒരു മനുഷ്യനാണ് ഈ ബിജു നാരായണൻ. അത്ഭുത അല്ല, പക്ഷെ ഇതുപോലെ പോയിട്ടില്ല. കണ്ണു തെറ്റിയ ചേച്ചി ശ്രീ ചേച്ചിനെ ബിജു പോയോ അമേരിക്കയിൽ പോയോ എന്ന് ചോദിച്ചു കളയും. എങ്കിൽ പോലും നമ്മൾ ക്രിസ്മസ് സമയത്ത് പോകുന്നത് വളരെ വിരളമാണ്. എന്തായിരിക്കും അമേരിക്കക്കാർക്ക് ബിജു ചേട്ടനോട് ഇത്ര ഒരു സ്നേഹം തോന്നാൻ കാരണം? വിളിക്കുന്നതും കൂടി ഇല്ലാതാക്കല്ലേ. സായിപ്പ് എന്ന വ്യാജനൊക്കെ അവിടെ പരിപാടി നടത്തിയിട്ടില്ലേ? അവിടുത്തെ ഇംഗ്ലീഷുകാരനാന്നൊക്കെ പറഞ്ഞ് മീശയിലാണ്ടൊക്കെ ചെന്നിട്ടില്ലേ? സുധിബേട്ട, സുധിബേട്ടൻ എന്താ പറയാ, സുധിബേട്ടന്റെ ഭാര്യ ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പൊ മഴവിൽ മനോരമയിലെ തന്നെ ബന്ധുവാര് ശത്രുവാര് നിങ്ങൾക്കും ആകാം ശത്രുക്കൾ എന്ന് പറഞ്ഞ സീരിയൽ അങ്ങനെയല്ലേ സീരിയൽ അഭിനയിച്ചോണ്ടിരിക്കുന്നത്. സുധിപേടൻ എപ്പോഴെങ്കിലും ക്രിസ്മസ് നക്ഷത്രങ്ങൾ ഇട്ടിട്ടുണ്ടോ, പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടോ, പള്ളിയിൽ പോകാൻ ശ്രമിച്ചിട്ടുണ്ടോ, അത് ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ? എല്ലാം കൂടെ ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. ഞാന് കഴിഞ്ഞ എന്റെ ഓർമ്മയുള്ള കാലം മുതൽ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. കൂടെ പരിപാടി പറഞ്ഞ പോലെ പ്രോഗ്രാംസ് പക്ഷെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ആഘോഷിക്കുന്നുണ്ട് ക്രിസ്മസ്. 13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ കഴിഞ്ഞ 13 വർഷമായിട്ട് വൈഫ് കൂടെ ഉണ്ട്. ഞങ്ങൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ആഘോഷിക്കും. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയിൽ കുറച്ച് ആഘോഷം അതുകൊണ്ട് അവിടെ അവിടെ കൂടുതൽ പുൽക്കൂടും അങ്ങനെ പ്രത്യേകിച്ചില്ല. ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റീസ് ഉണ്ട്. വയലിങ്ങനെ വരുന്നുണ്ടല്ലോ പന്നിയിറച്ചി പന്നിയിറച്ചി. നജീം എന്താണ് ക്രിസ്മസിൽ കണ്ടേക്കുന്ന, നജീമിന്റെ വീട്ടിലല്ലെങ്കിൽ പോലും നജീം കണ്ടേക്കുന്ന ഏറ്റവും മനോഹരമായ ക്രിസ്മസ് ആരുടെയായിരിക്കും? ഞാന് പറഞ്ഞ പോലെ ചേട്ടനും പറഞ്ഞ പോലെ പണ്ടത്തെ ഓർമ്മകളാണ് ഇപ്പോഴും മനസ്സിൽ. പറഞ്ഞാല് വീട്ടിലിങ്ങനെ കരോളൊക്കെ വരും, കരോള് പൈസ കൊടുക്കണം ഓടുമ്പോ കരോള് വരുമ്പോ എല്ലാവർക്കും പേടി അല്ലേ? അങ്ങനൊന്നുമില്ല, വളരെ സന്തോഷം. എന്നെ പറ്റിച്ച് ഓർമ്മയുണ്ട്, ഇപ്പൊ ഈ ക്രിസ്മസില് നമ്മുടെ എടപ്പള്ളി അസോസിയേഷൻ ഉണ്ട്. അപ്പൊ ഇവർ രണ്ടു മൂന്ന് പ്രാവശ്യം കയറി ഇറങ്ങിയിട്ട് ഞാൻ വീട്ടിലില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ പോയിട്ട് ഇവർക്ക് മനസ്സിലായി, വീട്ടിൽ നിൽക്കുന്ന പുള്ളിക്കാരി പറഞ്ഞു ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വരും. ഞാൻ വീട്ടിൽ നിൽക്കുന്ന പുള്ളിക്കാരി വിളിച്ചു പറഞ്ഞു അത് ചേച്ചി 2 ചപ്പാത്തി ഉണ്ടാക്കി വെക്കണേന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ വന്നു. അപ്പൊ ഈ ചേച്ചി പറഞ്ഞാൽ 7:30 വരുമ്പോ കരോളുകാരൻ ചെയ്തു മാറി നിന്നു വീട്ടിലോട്ട് വരുമ്പോ തന്നെ ആ മുണ്ണി പീറന്നു. അപ്പൊ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി, പിന്നെ ഓടാൻ പറ്റില്ലല്ലോ. അവർക്കും കൊടുത്തു ഞാനൊരു 5 ലക്ഷം. എന്റെ മനസ്സിൽ എനിക്ക് വളരെ സന്തോഷമുള്ള സമയമായിരുന്നു. കാരണം കരോള് വരുന്ന സമയം ഈ ക്രിസ്മസ് എക്സാം ഒക്കെ നടക്കുന്ന സമയമായിരിക്കും. പഠിക്കുന്നതിനിടയ്ക്ക് മനസ്സിൽ കുറച്ച് സമയം കിട്ടുന്ന സന്തോഷമായിരിക്കും. പ്രത്യേകിച്ച് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്തായിരിക്കും വരുന്നത്. ഞങ്ങൾക്കറിയണ്ട ഈ കല്യാണം കഴിഞ്ഞ പിന്നെ ക്രിസ്മസിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ക്രിസ്മസ് ആണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് എന്ന് ഓർക്കും. നിങ്ങൾ ഇവിടെ ടൂർ പോകുന്നത് കേട്ട് മൂന്നാറിലും കണ്ട്. മൂന്നാറിലൊക്കെ പോയി. ശരി, ഇനി നമുക്ക് അറിയേണ്ടത് രൂപ.
എന്റെ ഏറ്റവും നല്ല ക്രിസ്മസ് ഇപ്പൊ റിമിയുടെ കൂടെയാ. അയ്യോടാ, അയ്യോ പാവം. ഞങ്ങളൊരു മലേഷ്യൻ യാത്രയിൽ വെച്ചിട്ടാണ് ഞാൻ പരിചയപ്പെടാന്ന്. എനിക്ക് നല്ല പനിയാണ്. ഇപ്പോഴും പക്ഷേ രൂപ റിമി ഓർക്കണ്ടോ? റിമി രൂപക്ക് ശരിക്കും മാതാവിന്റെ സ്വഭാവമാ. എന്നെ എന്തോരം പരിചരിച്ച് ശുശ്രൂഷിച്ച് ഞാനോട് പറഞ്ഞു, റിമി പാടു പോലും മേടാ, ഞാൻ റിമിയുടെ പാട്ടുകൂടെ പാടിക്കോളാം. ഇനി എനിക്ക് അറിയേണ്ടത് ജിനുവിന്റെ ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള ചെറുപ്പകാലത്താണ്. ഡിസംബർ തുടങ്ങുമ്പോ തന്നെ വീടിനടുത്തുള്ള കപ്പക്കോലില്ലേ, കപ്പക്കോല്, അല്ല കപ്പകൃഷിയല്ല, കപ്പക്കോല് ചീന്തി അത് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും പുൽക്കൂട് ഓക്കെ ഉണ്ടാക്കല്, പിന്നെ അതുപോലെ ഈറ്റ വെട്ടി നക്ഷത്രം ഉണ്ടാക്കല്. പിന്നെ ഏറ്റവും കൂടുതൽ രസകരമായിട്ട് തോന്നിയിട്ടുള്ളത്, ഞാൻ ചെറുപ്പത്തിൽ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുടെ വീട്ടില് ക്രിസ്മസ് പാപ്പയുടെ വേഷം കെട്ടി. അല്ല ക്രിസ്മസ് പാപ്പയുടെ വേഷം കെട്ടി പോയതൊക്കെ ഓർക്കുന്നത് വളരെ സന്തോഷം. അല്ല അടുത്ത കൊല്ലം ജിനുവിന് ഈ ഭാര്യയോടൊപ്പം തന്നെ സന്തോഷമായിട്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ എല്ലാ വിധ ആശംസകളും. ഇനി അനു അഞ്ജുവിന്റെ. എനിക്കെന്താ, എനിക്കും നജിമക്കാനെ പോലെ എന്റെയും കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. കെട്ടിയ വന്നിട്ടുണ്ടോ ഇവിടെ? കെട്ടിയ വന്നിട്ടില്ല. ശരി, അപ്പൊ അതുകൊണ്ട് ഇത് ഇച്ചിരി സ്പെഷ്യൽ ആയിരിക്കും. ആയിരിക്കും എന്നല്ല, അല്ല ഇനി നമ്മൾ കല്യാണം കഴിക്കില്ലല്ലോ. അതെ, ഇനി ഇല്ലല്ലോ. ഉണ്ടാവോ? ഇനി ഒരിക്കലും ഒരിക്കപ്പെട്ടു, ഇനി വീണ്ടും. അപ്പൊ അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അതെ, അന്നക്കുട്ടിക്ക് എന്താണ് ക്രിസ്മസിനെ പറ്റി മോക്ക് എന്താ ആദ്യം ഓർമ്മ വരുന്നത്? ക്രിസ്മസ് എന്ന് പറയുമ്പോ എന്താ ഓർമ്മ വരുന്നത്? ആദ്യം ഓർമ്മ വരുന്നത് ക്രിസ്മസ് എന്ന് വരുമ്പോ ക്രിസ്മസ് അപ്പൂപ്പനാണോ, കേക്ക് ആണോ, പുൽക്കൂടാണോ, നക്ഷത്രമാണോ, പള്ളിയാണോ, അച്ഛൻ കൊണ്ടുവന്ന ചോക്ലേറ്റ് ആണോ, എന്താണ് ക്രിസ്മസ്? എന്താണ് പുൽക്കൂട്? പുൽക്കൂടാണ് ക്രിസ്മസ്. ക്രിസ്മസിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുൽക്കൂട്. അതാണ് കുഞ്ഞു പിള്ളേരുടെ മനസ്സിലുള്ളത്. അപ്പൊ നമ്മളിതാ 1-1-3-ന്റെ നമുക്ക് ഗെയിം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത് എന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഗെയിം ഒന്നുമല്ല. വളരെ നിസ്സാരമായിട്ട് പാട്ടുകാരായ നിങ്ങളെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു പ്രതിസന്ധി പോലും ഇല്ലാണ്ട് തരണം ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ആദ്യം പുരുഷന്മാരെല്ലാവരും ഒരു വശത്ത് നിൽക്കുക. പുരുഷന്മാരാ? പുരുഷനാണെങ്കിൽ മാത്രം. ഇനി രൂപ, അഞ്ജു, അന്നക്കുട്ടി അവരുടെ ടീം കുറച്ച് വീക്ക് ആയതുകൊണ്ട് അവരെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സഹായിക്കും. ഇതിന്റെ തോൽവി സംഭവിക്കുന്ന ടീമിന് ശിക്ഷ ബാക്കി കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ആളായിരിക്കും. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം. ഈ ടീം ചെയ്യണം, അങ്ങോട്ട് ചെയ്യണം. ഈ നിങ്ങളാണ് തോക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യണം. മത്സരം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓർക്കസ്ട്ര മെമ്പേഴ്സ് ഒരു പാട്ടിന്റെ ബി ജി പ്ലേ ചെയ്യും. അത് ഏത് പാട്ടാന്ന് കണ്ടുപിടിക്കുക. അയ്യോ വളരെ നിസ്സാരം. ആരാണ് ആദ്യം കൈവെക്കുന്നത്? ടീം എയിലെ ആൾക്കാരാണോ ടീം ബിയിലെ ആൾക്കാരാണോ ഒന്നും നമുക്കറിയത്തില്ല. മത്സരം തുടങ്ങുന്നു. ലിജോ, ലിനു, റെഡി. എടുക്കും പാടണത്? ആ പാടണം പെട്ടെന്ന്, അല്ലെങ്കിൽ ഇപ്പൊ ഇവര് പാടും. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്രവേറുവേ നിനച്ചു പോയി, ഒരു മാത്രവേറുവേ. അപ്പൊ നിങ്ങളുടെ ശിക്ഷ, നിങ്ങളുടെ ശിക്ഷ പോയി ചേട്ടന്മാരുടെ എല്ലാം കാലത്ത് തൊടുക. സമയമില്ല. അനുഗ്രഹിക്കണം. തിരിച്ച് നിങ്ങൾക്കും ഉണ്ടാവും കേട്ടോ ഈ പണി. അന്നെ കൊണ്ട് ഇതിന് യാതൊരു ബന്ധവും കേട്ടോ. ശരി, അടുത്ത പാട്ടിടുക. പെട്ടെന്ന് ആലോചിച്ചെടുത്ത കൈ പൊക്കിക്കോണം. ആരാണ് കൈ പൊക്കുന്നത്? അഞ്ജു. മരുത് കാലിൽ കണി കുന്ന കണി വെച്ച തമ്പുരാട്ടി ഇങ്ങനെ അഞ്ചു പ്രാവശ്യം ചെയ്യുക. 1, 2, 3, 1, 2, 3, 4, സ്റ്റാർട്ട്.
അപ്പൊ ഇവിടെ ടീം എക്ക് ഒരു പോയിന്റും ടീം ബിക്ക് ഒരു പോയിന്റും, രണ്ടുപേരും തുല്യ തുല്യമായിട്ട് ജയിച്ചിരിക്കണം. അടുത്ത പാട്ട് ആ അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടമ്പത്തൊമ്പത് കൊമ്പന്മാരുടെ പൂരം. മൂക്കും മായും കൂടെ പൊത്തി പിടിച്ച് പത്ത് വീട്ട് വരെ നിൽക്കുക. റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. പിടിച്ചോ പിടിച്ചോ റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. ശരി, ഓക്കെ, മതി മതി, അത്ര ശ്വാസം മുട്ടിച്ചിരിക്കുകയാണ്. അടുത്ത പാട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇപ്പൊ ടു പോയിന്റ്, രണ്ട് പോയിന്റ് സ്ത്രീകൾക്ക് ലഭിച്ചിരിക്കുകയാണ്, ടീം ബിക്ക് ലഭിച്ചിരിക്കുന്ന അടുത്ത പാട്ട്. ആ പക്ഷേ കൈ പൊക്കിട്ട് പാടിയില്ലെങ്കിൽ മയങ്ങിപ്പോയി രാവിൽ പിന്നില മഴയിൽ മയങ്ങിപ്പോയി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഈ പാട്ട് ഇവര് പാടുമ്പോ ഇവരുടെ ചുറ്റി ഇവരെ ചുറ്റി ഡാൻസ് ചെയ്യണം. അതാണ് ഇവിടെ കളിക്കണ്ട ഞാൻ ഇത് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ടീം ബിക്ക് രണ്ട് പോയിന്റ്, ടു ടു, രണ്ടും പേരും തുല്യ മത്സരം നടന്നിരിക്കുകയാണ്. ഇനി അടുത്ത രണ്ട് പാട്ടില് കട്ടയ്ക്ക് ഭയങ്കര കോമ്പറ്റീഷൻ നടക്കാൻ പോകുകയാണ്. ഈ രണ്ട് പാട്ടിൽ ആര് ജയിക്കുന്നതനുസരിച്ചിരിക്കും ജയവും തോൽവി നിശ്ചയിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ നീ ഇപ്രാവശ്യത്തെ പണിഷ്മെന്റ് ഞാനല്ല പറയണത്, നിങ്ങൾ ഇവർക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാം. തോറ്റു ഒന്ന് സമ്മതിച്ച് ധൈര്യമായിട്ടൊന്ന് നോക്കിയാ മതി. ശരി, തോൽവി സമ്മതിച്ചിട്ട് അങ്ങനെ രൂപ കാണിച്ചു പോലെ ഒന്ന് കാണിക്കും. ഞങ്ങളൊക്കെ ആര് ഇപ്പൊ തോറ്റിട്ടില്ല, അടുത്ത ലാസ്റ്റ് പാട്ടിൽ അവര് തോറ്റിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഇനി തോക്കൂല. അല്ല, വേറെ കാര്യമുണ്ട്, ഇവര് അടുത്ത പാട്ടില് ജയിക്കുവാണെന്നുണ്ടെങ്കിൽ സമം സമമായിട്ട് കോമ്പറ്റീഷൻ തോക്കും, പക്ഷെ നിനക്ക് ജയിക്കാൻ പറ്റൂല, അതല്ലേ. ശരി, ലിജോ, ലിനു, വിനീഷേട്ടാ, എന്റെ സ്തുതി വേട്ടാ, ഞാൻ സമ്മതിച്ചു. ഒരു പാട്ടിന്റെ സാധാരണ എനിക്കൊക്കെ ആണെങ്കിൽ പോലും ഒരു ഇത്തിരി കഴിയണം അല്ലേ. സ്തുതി വേണ്ട, ഇവിടെ നിർത്തേണ്ടതായിരുന്നു അല്ലേ. അപ്പം ഈ മത്സരത്തിൽ നിസ്സംശയം പറയാം പരാജിതരായിരിക്കുന്നത് നമ്മുടെ ടീം എയാണ്. അല്ല, എല്ലാവർക്കും അറിയാം പാവം, രണ്ട് ഇത്തിരി പോകുന്ന പോലെ കൊച്ചു പിള്ളേര്, രണ്ട് പെൺപിള്ളേര് ഈ ഉള്ളവർ വെച്ചിട്ട് ഇവരുമായിട്ട് മത്സരിച്ചു നിന്നു. അതായത് രണ്ട് പോയിന്റ് നേടിയെടുത്തു എന്നുള്ളതാണ് ഈ രണ്ട് പെൺകുട്ടികളുടെ ഏറ്റവും വലിയ കാര്യം. ഇവർക്ക് നല്ലൊരു കൈഡി കൊടുക്കുക. അവര് വല്ല അറിഞ്ഞു ഇവിടെ ഇവിടെ ജയിച്ചിരിക്കുന്നത് നമ്മുടെ ടീം എ ആണ് കേട്ടോ. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അവരുടെ ഒരു ടീം മെമ്പർ ഇവിടെ എന്താ നടക്കണേന്ന് പോലും അറിഞ്ഞിട്ടില്ല. പാപ്പ അന്നെ കുട്ടി, അതെ, അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല. ഈ രണ്ട് സ്ത്രീകളെ വെച്ചിട്ട് ഇവർ ഇത്രയും നിങ്ങളെ കട്ടക്കാൻ നിന്നു. സുധീപ് എന്ന് പറഞ്ഞ ഒരാള് ഏതും പറഞ്ഞില്ല, ഒരു നിഘണ്ടുവാണ് മലയാള സിനിമയിലെ പാട്ടിന്റെ, ചെറിയൊരു നിഘണ്ടു. അപ്പൊ നിങ്ങൾക്ക് ഒരു സമ്മാനം, അത് വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങള് ടീം എയോട് പറയാണ് ഇവർക്കുള്ള സമ്മാനം ഇവര് ഇവർക്ക് ടീം ബിക്ക് കൊടുക്കുക എന്ന് പറയുകയായിരുന്നു അല്ലേ. അങ്ങനെ ഒരു വിഷയം ഇപ്പൊ നമ്മൾ ഈ ലാസ്റ്റ് ശിക്ഷ കൊടുത്തില്ല,
പറ ശിക്ഷ എന്താണ്? ശിക്ഷ സമ്മാനം. ഓഡിയൻസിനോട് ചോദിക്കാണ്, ഇവർക്ക് നമ്മള് എന്ത് ശിക്ഷ കൊടുക്കും? സിസ്റ്റർ പറയട്ടെ, സിസ്റ്റർ സിസ്റ്റർ പറ ഒരു അടിപൊളി പാട്ടിട്ട് ഇവരുടെ ഒരു ഡാൻസ് ക്രിസ്മസിന്റെ. പാവ നമ്മുടെ സുന്ദരി കുട്ടികളെ ഡാൻസ് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ചൂട് വെക്കാൻ പോവുകയാണ് കേട്ടോ. അവർ പറഞ്ഞ ശിക്ഷ പ്രകാരം അവർ ഡാൻസ് ചെയ്യാൻ പോകുന്നു. റെഡി? ദൂതർ പാടി, സ്നേഹദൂതർ പാടി, ഈ ഒലിവിൽ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി, ഈ ഒലിവിൽ പൂക്കൾ ചൂടിയാടും നിലാവിൽ. കൂടെ വരാടി വരാതിലാരും ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി, ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ഇന്നത്തെ ഈ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ ചെറിയൊരു അന്താക്ഷരിയല്ല, പക്ഷേ രസകരമായിരുന്നു അല്ലേ? ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് അത് എല്ലാവരെയും സംബന്ധിച്ചു, കാരണം രസകരമായിട്ട് നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാരെല്ലാവരും മനോഹരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും 4 എന്ന അംഗസംഖ്യ കൂടുതലുള്ളത് കൊണ്ട് മാത്രം ഇവർ വിജയിച്ചിരിക്കുകയാണ്, ടീം എ ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ നമുക്ക് സമ്മാനം കൊടുക്കാണ്ടിരിക്കാൻ നിർവാഹമില്ല. മാഗ്നസ് ഐസ്ക്രീം, ആദിത്യ മിൽക്ക് ഐസ്ക്രീം സ്പോൺസർ ചെയ്തിരിക്കുന്ന 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ്. ഐസ്ക്രീം കഴിച്ച് തൊണ്ട കളയും, പാട്ട് നിർത്തും കേട്ടോ. മാഗ്നസ് ഐസ്ക്രീം 1000 രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ കുഞ്ഞു മാവയ്ക്ക് നമ്മൾ കൊടുക്കാൻ പോകും. അതൊരു ഈ ടീമിലും അല്ല, ആ ടീമിലും ഇല്ല, ഏതോ ഒരു ടീമിൽ വന്നിരിക്കുന്ന പോലെ ഈ കുഞ്ഞു പാർട്ടിസിപ്പേറ്റ് നമുക്ക് അവിടെ നിന്നത് കുഞ്ഞു മാവയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ആദിത്യ മിൽക്ക് ഐസ്ക്രീം, നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിനും ഐസ്ക്രീമിന് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് നിങ്ങളുടെ ഐസ്ക്രീം. പാവം നമ്മൾ 3 പേർക്ക് ഇവിടെ ആരും ഐസ്ക്രീം തരാനുമില്ല. ഇവര് മേടിക്കുന്ന ഐസ്ക്രീമിന്റെ പകുതി അതിന്റെ അടിയിലെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കുറച്ചെങ്കിലും കൊടുക്കണം. ഇനി നമ്മൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ അവർ ലേഡി മേഴ്സി അല്ലേ, അവർ ലേഡി ഓഫ് മേഴ്സി, അവർ ലേഡി കോൺവെന്റിലെ പിള്ളേരും അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കരോൾ ഗാനം, നല്ല രസമായിരിക്കും. കുഞ്ഞു പിള്ളേർ ആ ഡ്രസ്സിലൊക്കെ നിന്ന് അവരെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ക്രിസ്മസ് അപ്പൂപ്പം വേഗം നമ്മുടെ അടുത്തോട്ട് വരും. ഓടിപ്പാ, ആരൊക്കെയാ പാട്ട് പാടുന്നത്? അയ്യോ ജോ 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 ജോ.